റേസലോൺ ഈശ്വശയ്ക്ക് ശുതിയായിരിക്കട്ടെ ഇന്ന് എഫാത്തയിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്ന ഈ ഒരു സാക്ഷ്യം ഈ നോയിമ്പ് അവസരത്തില് നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പതിമൂന്ന് വർഷമായി പലതരത്തില് ശാരീരികമായും മാനസികമായും പല രോഗപീഠകൾപ്പെട്ട ത്രേസ്യാമ എന്ന സഹോദരിയുടെ ജീവിതത്തില് സൗഖ്യമായിട്ടും സമാധാനമായിട്ടും എങ്ങനെയാണ് തമ്പുരാൻ നിറഞ്ഞു വന്നത് ആ ഒരു സാക്ഷ്യം മരുന്നോ ലേപനഔഷധവുമല്ല ഈശോയുടെ വചനത്തിന്റെ ശക്തിയാല സൗഖ്യം കിട്ടുമെന്ന ഒരു ഉത്തമമായ ബോധ്യം തരുന്നൊരു സാക്ഷ്യമാണിത് ഈ സഹോദരി പല ഹോസ്പിറ്റലുകളിലും ലിവർ സംബന്ധമായ പല അസുഖങ്ങള് ഒത്തിരി പൈസ മുടക്കി ചികിത്സിച്ചതിന്റെ ശേഷം പതിമൂന്ന് വർഷമായിട്ട് ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഭയങ്കരമായ രീതിയില് അപവാദങ്ങളും അവ അപ അവഹേളനങ്ങളൊക്കെ പറഞ്ഞ് അയൽവാസിയായ ഒരു സഹോദരൻ നിരന്തരം ഇവരെ പീഡിപ്പിക്കുകയും മാനസികമായി വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തില് ഒട്ടും ഒരു തരത്തിലും ശ്രമിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അതായത് ഇവര് സ്ഥലം വെക്കാൻ നോക്കുമ്പോൾ പോലും ആ സ്ഥലം വിൽപ്പന നടക്കാത്ത സാഹചര്യങ്ങൾ വരുന്ന മനുഷ്യരെ നേരിട്ട് തന്നെ വഴിമുടക്കി വിടുന്ന അവസ്ഥ പല ധ്യാന കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ധ്യാനിച്ച് അവസാനം പ്രാർത്ഥന പോലും അടുത്ത് എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട ഒരു കുടുംബം രണ്ട് പെൺകുട്ടികളും ഒരു അടങ്ങുന്ന ഈ ഒരു കുടുംബത്തിൽ ഇവരുടെ വിവാഹം നടക്കുന്നില്ല ഇത്തരത്തിൽ ഇവർ തകർന്നു കഴിയുന്ന അവസ്ഥയിൽ എപ്പോഴും ഹാർട്ടിന് കംപ്ലൈന്റ് പലതരത്തിലെ രോഗങ്ങളാണ് ഈ ത്രിസ്യാമ്പ ചേച്ചിക്ക് പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി വേദനയോടുകൂടിയാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചത് വർഷങ്ങളായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിളിച്ചപ്പോൾ ഏതാനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തമ്പരാൻ പ്രവർത്തിച്ച ഒരു 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 അഭിഷേകം നിറഞ്ഞൊരു സാക്ഷ്യമാണിത് കാരണം ത്രസ്യാമ ചേച്ചിയുടെ ജീവിതത്തിലെ തമ്പുരാന്റെ സാന്നിധ്യം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഫോണിലേക്ക് വിളിച്ചിട്ട് സങ്കടങ്ങൾ പറഞ്ഞപ്പോഴ ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാരുടെ നിറവോട് കൂടി ഒരു ചോദ്യം ചോദിച്ചു ആരോടാണ് ചേച്ചി ക്ഷമിക്കാൻ ഉള്ളത് അപ്പോഴാദ്യം പറഞ്ഞു ക്ഷമിക്കാൻ ആരോടുമില്ല ഇല്ല എല്ലാരോടൊക്കെ ശ്രമിച്ചു എന്ന പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞില്ല പതിമൂന്ന് വർഷമായിട്ട് തമ്പുരാന്റെ ഒരു ഒരു മേഖലയിലെ തമ്പ്രൻ ആഗ്രഹിക്കുന്നു ത്രം ചേച്ചിയുടെ ഒരു കുടുംബത്തെ മാനസാന്തരപ്പെടുത്താൻ ഇന്ന് നമ്മുടെ അയൽവാസികള് നമുക്കറിയാം ഒത്തിരി തരത്തില എനിക്കുമൊക്കെ എന്റെ ചുറ്റിനും ഒത്തിരി ശത്രുക്കൾ എനിക്കുമുണ്ട് ഉണ്ട് ആ ശത്രുക്കൾ പലപ്പോഴും മിത്രങ്ങളാകുന്ന രീതിയിൽ അത് സ്നേഹം ഇല്ലാതെ ഒരിക്കലും അങ്ങനെ സാധിക്കില്ല തിരുവചനത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴ് മത്തായിയുടെ സുശേഷം പതിനെട്ടാം അധ്യായത്തിലുണ്ട് അതുപോലെ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ട് രണ്ടില് തെളിച്ചു പറയുന്നുണ്ട് അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും നമ്മള് നമ്മളെ വേദനിപ്പിക്കുന്ന അയൽ അയൽവാസികളാകാം സ്വന്തക്കാരാകാം ആരും അവരുടെ അവരുടെ മുന്നിൽ ചെന്ന് ക്ഷമ പറയട്ടെ തമ്പുരാ തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ ഓർത്ത് ഒരു ക്ഷമാചാചന പ്രാർത്ഥന നടത്തിയാലേ ക്ഷമിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാല് ഒരു വലിയൊരു സാന്നിധ്യം നമുക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അഭിഷേകത്തോടെ നമുക്ക് രോഗ സൗഖ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അത് ഈ ത്രേസ്യാമ ചേച്ചിയുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് തമ്പുരാൻ കൊടുത്തത് വിശ്വാസത്തോടുകൂടി ആ കുടുംബം പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ സഹോദരി പാടുപെട്ടു ഭയങ്കരമായിട്ട് ഒത്തിരി സങ്കടങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാണ് നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി ഒരുക്കി നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കുമ്പസാരത്തിന് ഒരുക്ക പ്രാർത്ഥന കേൾക്കാൻ പറഞ്ഞു അങ്ങനെ അത് കേട്ടുകഴിഞ്ഞ് ആ സഹോദരി നല്ലതുപോലൊരു കുംഭസാരം നടന്ന കുടുംബം മൊത്തം പലപ്പോഴായിട്ട് പോയി കുമ്പസാരിച്ചും ഈ നോയിമ്പ് വേളയിൽ അവർക്ക് അനുഗ്രഹം കിട്ടിയതാണ് ആ സഹോദരനോട് ക്ഷമിക്കാൻ അവർക്ക് പറ്റി മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റി അവരുടെ കുറച്ച് സ്ഥലം അതായത് പതിനഞ്ച് സെന്റ് സ്ഥലത്തിന്റെ കച്ചവടം നടന്നു ചേച്ചിയുടെ ജീവിതത്തില് ഈ രോഗം ഭയങ്കരമായിട്ട് അല അലട്ടിക്കൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് അതായത് ഇരുപത്തിയേഴ് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിസിനാണ് ത്രിശമിക് ആ മെഡിസിൻ മാറ്റാൻ പറ്റി ഡോക്ടർ പെർമിഷനോട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല വിശ്വാസത്തോടു കൂടി ആ സഹോദരിക്ക് കൊടുത്ത വചനം ഇതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആറാമത്തെ അധ്യായത്തില് നമ്മൾ പലപ്പോഴും നമ്മൾ ഏറ്റുപറയുന്ന വചനമാണ് മുപ്പത്തിമൂന്നാമത്തെ തിരുവചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു വിശ്വാസം നമുക്ക് വേണം നമ്മൾ ഈശോയുടെ രാജ്യം എന്താണ് സമാധാനം ഈശോ ആരെയും പറ്റിക്കാനോ ചതിക്കാനോ കുശുമ്പോ ഒന്നും വെച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചത് വഴിയും സത്യം ജീവന് ഞാനാകുന്നു എന്ന് പറഞ്ഞ ശത്രുക്കളോട് പോലും ക്ഷമിച്ച് നമ്മുടെ മുൻപിൽ ജീവിച്ച് കാണിച്ച തമ്പുരൻ ഏശീയ പ്രവാചകന്റെ ദിവസവും അൻപതാം അധ്യായം ആറ് ഏഴ് വചനത്തിന്റെ അഭിഷേകത്തിൽ ചേരുമ്പോഴ് ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പഠിച്ചവർക്ക് പറിച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്ന് തുപ്പലിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞോടാണ് ഈശോ ആ പാടുപീടെ സഹിച്ചത് മുഖത്ത് തുപ്പിയവരോടും തല്ലിച്ചതച്ചവരോടും കുരിശെ തറച്ചവരോടൊക്കെ ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റിയത് ഇന്ന് നമ്മുടെ മുൻപില് നമുക്ക് വേണ്ടി മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ആ സ്നേഹം കണ്ടുകൊണ്ട് ആ കുരിശിനായ കർത്താവിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ആ കുരിശെ നോക്കി നമുക്കും നമ്മുടെ ശത്രുക്കളോട് നമ്മളെ എതിർത്തവരോട് നമ്മളെ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നവരോട് നമുക്കറിയാം എനിക്കറിയാം വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം പലപ്പോഴും ശത്രുക്കളുടെ പ്രഹരം അതായത് സ്വന്തം സഹോദരങ്ങളായിട്ടും സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവർ പോലും തന്നെ അപവാദങ്ങളും അവഹേളനകളൊക്കെ പറയുമ്പോൾ അനുഭവിച്ച വേദനകൾ ഒത്തിരിയുണ്ട് ആ സാഹചര്യത്തിലേക്ക് ക്ഷമിക്കാൻ പറ്റാതെ ഇന്ന് ക്ഷമിക്കാൻ നിങ്ങളോട് പറയുമ്പോഴും മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ ഒരു മേഖല പലപ്പോഴും മാനുഷിക തലത്തിൽ പക്ഷെ ദൈവിക തലത്തിലെ ആനന്ദം ഞാൻ കണ്ടെത്തിയത് കൊണ്ട് ആ ദൈവിക തലത്തിന്റെ രഹസ്യം ആ ഒരു ആ ഒരു ലഹരി അറിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പൂർണമായിട്ട് പറയും നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് പ്രവർത്തിക്കും അവിടെയാണ് പ്രഭാഷകൻ ഇരുപത്തിയെട്ട് രണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ചേർത്ത് വെക്കേണ്ടത് അയൽക്കാരന്റെ തിന്മകൾ എന്ത് തിന്മയായിക്കോട്ടെ അവനോട് നീ ക്ഷമിച്ചാൽ നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ശ്രമിക്കപ്പെടും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മൾ മോചനം നേടുന്നത് എപ്പോഴും ഓർത്തോണ നമ്മുടെ പാപങ്ങൾ കാരണമാണ് പലപ്പോഴും നമ്മൾ രോഗത്ത് രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ എപ്പോഴും എത്തിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം കെട്ടുപോകുന്നത് ഈ ഒരു മേഖലയിൽ കൂടി തമിഴ്നാടിന്റെ കരങ്ങളിലേക്ക് നിന്നെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ക്ഷമിക്കാനുള്ള ക്ഷമ ലഭിക്കാൻ വേണ്ടി ഈ ത്രേസ്യാമ ചേച്ചി പ്രാർത്ഥിച്ച ഒറ്റവും വലിയ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം അന്ന ത്രേസ്യാമ ചേച്ചിക്ക് കൊടുത്ത അതേ വചനമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഈ വചനം തരുന്നത് ലൂക്കാട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനം പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല പിതാവായ ദൈവത്തോട് പോലും ഈശോ പറഞ്ഞ് ഈശോയെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ ശത്രുക്കളോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോ ഈ ഇത്തരത്തിലാണ് പ്രാർത്ഥിച്ചത് അവരോട് ക്ഷമിക്കാൻ ഈശോയെ കുറിച്ച് തറിച്ചവരോട് ഈശോ നിരൂപധികം ക്ഷമിച്ചെങ്കിൽ നമുക്കും പറ്റും ഈശോ നമുക്ക് യേശുക്രിസ് വഴി നമുക്ക് ക്ഷമിക്കാം എ പ്ലസ് എസ് നാല് പന്ത്രണ്ടിലൂടെ നാല് മുപ്പത്തിരണ്ടിലൂടെ ദൈവം യേശുക്രിസ് വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരണ കാണിച്ചും ഹൃദയാദ്രതയോടുകൂടി പെരുമാറാൻ നമുക്ക് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം കൂടി നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈശ്വത്ഭുതം പ്രവർത്തിക്കുന്നത് സുഭാഷിതം പതിനാറ് മുപ്പത്തിരണ്ടിലെ ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് നമുക്ക് ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നമ്മളെ നമ്മുടെ നാശം കാത്തിരിക്കുന്ന നമ്മുടെ പതനം കാത്തിരിക്കുന്ന ശത്രുക്കളുടെ മുൻപില് നമ്മുടെ മിത്രങ്ങളുടെ മുൻപില് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും അസൂയ തോന്നത്തക്ക രീതിയിൽ നിനക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ ജീവിത അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നീ ദൈവ ഭജനം അനുസരിച്ച് പ്രാർത്ഥിക്കണം മത്തായിയുടെ സുശേഷം ആറാം അധ്യായം പതിനാല് പതിനഞ്ചില് പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ശ്രമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ശ്രമിക്കുകയില്ല ഈ ഒരു ബോധ്യത്തില് ഈശ്വ പഠിപ്പിച്ച പ്രാർത്ഥന ഈയൊരു പ്രാർത്ഥന ഒൻപത് പ്രാവശ്യമാണ് ത്രേസ്യമ ചേച്ചിക്ക് ചെല്ലാൻ വേണ്ടി ഞാൻ അന് കൊടുത്തത് പക്ഷെ ഒൻപതല്ല സോറി പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം ഈ ത്രീശ്മ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് പന്ത്രണ്ട് ദിവസം ആവർത്തിച്ച് കഴിയുമ്പോഴേ അത്ഭുതം കാണാൻ പറ്റും ഒരു വിശ്വാസമായിരുന്നു അത് പക്ഷെ ആ വിശ്വാസം രക്ഷിച്ചു തമ്പുരാൻ ത്രസ്യാമ ചേച്ചിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് അനുഗ്രഹം കിട്ടിയത് നിങ്ങള് പെട്ടെന്ന് ഈ നമ്പർ എടുത്തിട്ട് ഈ ഫോൺ നമ്പർ ഡയൽ ഡയൽ ചെയ്ത് എന്നെ വിളിക്കാനല്ല നിങ്ങൾ നോക്കണം നിങ്ങൾ തിരുവചനം എടുക്കണം വചനം എടുക്കണം മത്തായിയുടെ സുശേഷം ആറാം അധ്യായം പതിനാല് പതിനഞ്ച് വായിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് വേണം നിങ്ങൾ സ്വർഗീയ പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ അത് പരീക്ഷിച്ചു നോക്കിക്കുകയും ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെങ്കിൽ അനുഗ്രഹം നിറഞ്ഞൊരു സാക്ഷ്യം നിനക്കും പറയാൻ പറ്റും ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിലേക്ക് ഒരു അനു അത്ഭുതമാകുവാൻ ഒരു അനുഗ്രഹമാകുവാൻ ദൈവം ഈ നിമിഷം അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നമ്മുടെ ജോസഫ് അച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർ അനുഗ്രഹം നിറഞ്ഞ നല്ല നിമിഷങ്ങൾ നല്ലൊരു ദിവസം നമുക്ക് സ്വന്തമാക്കാം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം യേശു പഠിപ്പിച്ച പ്രാർത്ഥന യേശു പഠിപ്പിച്ച ഏക പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ ഇത് വിശ്വാസം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ ഈ തിരുവചനം മത്തായിയുടെ സുവിശേഷം ആറാമത്തെ ഹദ്യ നിങ്ങൾ തുറന്നു നോക്കണം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനത്തില് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന വിശ്വാസത്തോട് നീ എടുത്തിട്ട് ആദ്യം നോക്കേണ്ടത് ഈശോ ആദ്യം പറഞ്ഞത് ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് രാജ്യത്തിന് വേണ്ടി ഈശോയുടെ രാജ്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പടമൊരു നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെല്ലാവരും ഈ വചനത്തിലൂടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്ഷമയെന്ന പുണ്യം സ്വന്തമാക്കി കൊണ്ട് സന്തോഷവും സംതൃപ്തി നിറഞ്ഞ നല്ലൊരു ജീവിതം നയിക്കുവാൻ കുടുംബത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും എന്തിന് ഇന്ന് ജീവിച്ചിരിക്കുന്നവര് നാളെ ഉണ്ടാവുന്നോ കുറപ്പില്ല ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഒരു ബോധ്യത്തില് ഒരു വിശ്വാസത്തില് ഈ ഈസ്റ്റർ ആഘോഷിക്കുമ്പോഴേ ഈ ഈ കൂടി ദുഃഖവെള്ളി നമ്മൾ ആച ആചരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപക്കറകളും ക്രൂശിനോടൊപ്പം കുഴിച്ചും കൂടി ആ കുരിശിലേക്ക് ചേർത്ത് വെച്ച് ആ കലറയിലേക്ക് അടക്കി ഈശോടൊപ്പം നമുക്ക് ഉയർന്ന ചിന്ത ചിന്താഗതിയോടുകൂടി ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ശത്രുക്കളില്ലാത്ത സന്തോഷം നിറഞ്ഞ സംതൃപ്തി നിറഞ്ഞ നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് പരസ്പരം നമ്മുടെ കുറവുകളെ മനസ്സിലാക്കും നമുക്ക് പരസ്പരം പ്രാർത്ഥനയുള്ളവരാകെ എഫ ഗ്രൂപ്പിലെ ക്ഷമിക്കാൻ സാധിക്കാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം നമുക്ക് സ്വന്തമാക്കി കൊണ്ട് ജീവിക്കാം ആമേ